பெசஹாயால் பெசஹாடினே நீ ഇന്ന് പെസഹ പെരുന്നാള് ആചരിക്കുന്ന ദിവസമാണ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് എന്റെ ഉപ്പാപ്പന്റെ ഭാര്യയുടെ അമ്മയാണ്. അമ്മച്ചിയാണ് ഇന്ന് നമുക്ക് ട്രഡീഷണൽ രീതിയിൽ എങ്ങനെയാണ് പെസഹ ആചാരം എന്ന് പറഞ്ഞു തരുന്നത്. അപ്പം നമുക്കിനി ബാക്കി കുക്കിങ്ങിലൂടെ നമുക്ക് കാണാം എങ്ങനെയാണ് ഒരു പെസഹ പെരുന്നാള് ട്രഡീഷണൽ ആയിട്ട് ആചരിക്കുന്നത്. ഇന്ന് പെസഹയാണല്ലോ, നമ്മൾ പുളിപ്പില്ലാത്ത അപ്പം ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന്റെ ഉള്ള വേണ്ടുന്ന സാധനങ്ങളെല്ലാം വാങ്ങിയിരിക്കുന്നത്. ഇത് അരിപ്പൊടി, ഉഴുന്ന്. ഉഴുന്ന് നമ്മളൊന്ന് വറുത്ത് ചെറിയ കുതിർത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ ജീരകം, ജീരകം, വെളുത്തുള്ളി, ചുമന്നുള്ളി, ഉപ്പ്, തേങ്ങ, ഇത്രയും സാധനമാണ് ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ. അപ്പം വെളുത്തുള്ളി, ജീരകവും ചുമന്നുള്ളിയും നമ്മുടെ അരച്ച പേസ്റ്റായത്. ഇത് ഇനി നമ്മൾ ഇതെല്ലാം കൂടെ കൂട്ടി കുഴച്ച് ഉണ്ടാക്കാനായിട്ട് ആരംഭിക്കുക. കോട്ടയം സൈഡിലേക്ക് ഇങ്ങനത്തെ അപ്പം ഈ കുഴുങ്ങിയ അപ്പം ഉണ്ടാക്കുന്നത്, അത് നമ്മൾ പെസഹയ്ക്ക് മാത്രമേ ഉള്ളൂ, കുരിശ് വരച്ച അപ്പം ഉണ്ടാക്കുള്ളൂ. പിന്നെ പാൽ, പാൽ നമ്മൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, പാൽ തേങ്ങ പിഴിഞ്ഞൊഴിച്ച് തേങ്ങ ചരണ്ടി പിഴിഞ്ഞ് ശർക്കര ഉരുക്കി ആ ശർക്കര പാനിയും കൂടെ ചേർത്ത് പിന്നെ അതിനകത്ത് സ്വല്പം അരിപ്പൊടി നമ്മൾ കലക്കും കുറുകി വരാനായിട്ട്. എന്നിട്ട് ജീരകവും കൂടെ ചേർത്ത് കുറുക്കി അതെടുക്കുന്നതാണ് പാല്. അങ്ങനെയാണ് നമ്മൾ അങ്ങോട്ടൊക്കെ ഈ പെസഹ ആചരിക്കുന്നത്. പുളിപ്പില്ലാത്ത അപ്പം ഉണ്ടാക്കുകയുള്ളൂ, പുളിപ്പിച്ചൊരിക്കലും ഉണ്ടാക്കിയാൽ. ഇനി നമ്മൾ അപ്പത്തിന് കുഴയ്ക്കാൻ പോവുക. കുഴയ്ക്കാൻ ആദ്യം ഇത് ഉഴുന്നരച്ചതാണ്. ഉഴുന്നരച്ചത്, തേങ്ങ, അരിപ്പൊടി, അരിപ്പൊടിയും കൂടെ ഇട്ട് ജീരകവും വെളുത്തുള്ളിയൊക്കെ അരച്ച പേസ്റ്റായത്. ഇത് അങ്ങോട്ട് കിട്ടുക കേട്ടോ. ഇട്ട് പിന്നെ നല്ലപോലെ അങ്ങോട്ട് കുഴയ്ക്കണം. ചേർത്തില്ലായിരുന്നു, ഇനി ചേർക്കുക. പാകത്തിന് ഉപ്പും ചേർത്ത് കുഴച്ച് നന്നായിട്ട് കുഴച്ച് നല്ല മയം വറ്റി കുഴക്കണം. കുരിശ് വരയ്ക്കാനുള്ള കുരിശോല മുറിച്ചെടുക്കുക കേട്ടോ. കുരിശ് വയ്ക്കാനായിട്ടുള്ള കുരിശോല മുറിച്ച് പ്ലേറ്റിലേക്ക് ഇതാണ് നമ്മുടെ കുരിശപ്പം. ഇനി നമുക്ക് ഇത് അടുപ്പ വെച്ച് പുഴുങ്ങി എടുക്കാം. അടുപ്പയിലോട്ട് വന്ന് വെക്കാം. ഒരര മണിക്കൂറിനുള്ളിൽ പിണ്ടെടുക്കാം. ഞങ്ങൾ ഇച്ചിരി ഉഴുന്നപ്പം ഉണ്ടാക്കാൻ പോവുകയാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ, അരിപ്പൊടി, ഉഴുന്ന്, തേങ്ങ, ജീരകം, വെളുത്തുള്ളി, ചുമന്നുള്ളി എല്ലാം വേണം. അപ്പം ഉഴുന്നായത് ഉഴുന്നും അരിപ്പൊടിയും, അരിപ്പൊടിയും കൂടെ ഇട്ട് തേങ്ങയും കൂടെ ഇട്ട് കുഴച്ച് ഉഴുന്നരച്ചത്, ഉഴുന്ന് വറുത്തിട്ട് കുഴച്ച് ഇതിനകത്തേക്ക് ഉഴുന്ന് വറുത്ത് വെള്ളത്തിലിട്ട് കുതുക്കണം. കുതിർത്തിട്ട് അരച്ചെടുക്കും. അത് ജീരകം, വെളുത്തുള്ളി എല്ലാം കൂടെ അരച്ചിട്ടിനകത്തേക്ക് ഇതുപോലെ കുഴച്ചിട്ട് ചുവന്നുള്ളി വറക്കണം. അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ നല്ലപോലെ ചുവന്നുള്ളി അരിഞ്ഞ് വറുത്തെടുക്കും. ചുവന്നുള്ളി വറുത്ത് ഇതിനകത്തേക്ക് ഇട്ട് കുഴക്കും. ഇതുപോലെ വറുത്ത് ഈ എണ്ണയിൽ ഇതുപോലെ കോരി ഒഴിച്ച് ഇളക്കിയാണ് നമ്മൾ ഇരുന്നിടുന്നത്. എണ്ണ ഒഴിച്ച് എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കും. ഇളക്കിയിട്ട് ദോശക്കല്ലയിലോട്ട് ഈ എണ്ണ തന്നെ കോരി ഒഴിക്കണം. നന്നായിട്ട് ഒഴിച്ച് ഇതുപോലെ കുഴച്ച് എടുത്തിട്ട് പരത്തണം. പരത്തി തീ കുറച്ചിട്ടിട്ട് നല്ല മുരിച്ചെടുക്കണം. ഇത് ഒരാഴ്ച വരെ ഇരുന്നോളും കേടുകൂടാതെ നല്ലപോലെ മുരിച്ചെടുത്താൽ. അങ്ങനെയാണ് നമ്മൾ ഈ ഉഴുന്നപ്പം ഉണ്ടാക്കുന്നത്. നമ്മൾ പുഴുങ്ങാൻ നമ്മൾ അപ്പം കുതിക്കാനുള്ള അപ്പമാണ് ഈ വെച്ചേക്കുന്നത്. അത് വേകട്ടെ. അത് വേകുമ്പോഴത്തേക്കും നമുക്കൊരു പിന്നെ ഉഴുന്നപ്പം കൂടെ ഉണ്ടാക്കാം. അതെങ്ങനെയെന്ന് വെച്ചാൽ ഉള്ളി കണ്ടില്ലേ, ഉള്ളി ഇങ്ങനെ അരിഞ്ഞ ഉള്ളി ഇതുപോലെ ഇതിനകത്തേക്ക് ഇടുക. ഉള്ളി അരിഞ്ഞ് എന്നിട്ട് ഈ മാവ് എടുത്ത് കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് ഇതുപോലെ പരത്തി നമ്മുടെ കൈകൊണ്ട് തന്നെ പരത്തണം. പരത്തി നമ്മളിങ്ങനെ കനം കുറച്ച്
പരത്തി പരത്തി കാരണം കുറച്ചത് തീ കുറച്ചിട്ട് മുറിച്ച് നന്നായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ച വരെയും നമുക്ക് ഒരു ഇതുമില്ലാണ്ട് ഇരുന്ന് കഴിക്കാൻ നല്ല സ്വാദമുള്ള ഒരു അപ്പമായിരുന്നു. സാധാരണ ഇങ്ങോട്ടൊന്നും അതങ്ങനെ ഇല്ലാത്ത ഒരു അപ്പമാണ്. ചുട്ട അപ്പം ഏകദേശം മുരിഞ്ഞിരിക്കും കേട്ടോ. ഈ ഉള്ളിയൊക്കെ ആ നമ്മളാ ഉള്ളി ഇട്ടേക്കുന്നതായി കാണുന്നത്, ഉള്ളി നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന, അപ്പം അത് മുരിഞ്ഞു ശരിയായിട്ടുണ്ട്. അപ്പം മറ്റേ അപ്പം വേണുന്നു. പാലുണ്ടാക്കാൻ പോവാണ്. പാലുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തേങ്ങ നല്ലപോലെ ചിരണ്ടി പിഴിഞ്ഞ് അതിൻ്റെ പാല് തേങ്ങാപ്പാല് തലപ്പാലായിട്ട് കുത്തിയാൽ മാറ്റുമൊന്നും വേണ്ട, മൊത്തത്തിൽ നമ്മൾ മിക്സിക്കാൻ തടിച്ചാണല്ലോ കൊടുക്കുന്നത്. അതുകൊണ്ട് പാല് തേങ്ങാപ്പാല് പിന്നെ അരിപ്പൊടി ശർക്കര ഉരുക്കിയത് ജീരകം ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് ചേർക്കേണ്ട കാര്യമുള്ളൂ. പാലുണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ പുതിയ കാലത്തിലാണ് പാലുണ്ടാക്കേണ്ടത്. പുതിയ കാലം എന്ന് പറഞ്ഞാൽ പുതിയ മണ്ഡലം വേണമെന്ന് നിർബന്ധമായിരുന്നു പണ്ടൊക്കെ. ഇപ്പം മണ്ഡലം നമുക്ക് കിട്ടാനില്ലാത്തതുകൊണ്ട് സ്റ്റീലിൻ്റെ കല പുതിയ സ്റ്റീൽ കലത്തിലാണ് പുതിയതായിരിക്കണം. പുതിയ കാലത്തിലാണ് ഇപ്പം പാലുണ്ടാകുന്നത്. അപ്പം ഇത് ഇച്ചിരി വലിയ കല നമുക്ക് ആവശ്യത്തിന് ചെറിയ ഞങ്ങൾ അംഗങ്ങൾ കൂടുതലുള്ളത് കൊണ്ട് ഇച്ചിരി വലിയ കലം അവരവരുടെ ആവശ്യത്തിനുള്ള ചെറിയ കല ഉപയോഗിച്ചാണ്. അങ്ങനെ ഞങ്ങൾ ഈ പാല് ഇതിനകത്തേക്ക് പാല് അരിച്ചൊഴിക്കുക. പാലൊഴിച്ച് പിന്നെ ശർക്കര ശർക്കര ഉരുക്കി വെച്ചിരിക്കുക കേട്ടോ. അതിങ്ങോട്ട് അടുത്ത് ഒഴിക്കാൻ പോവാം. ശർക്കര ഉരുക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇങ്ങോട്ട് പോയി ഒഴിച്ച് ആവശ്യത്തിന് എടുത്ത് ഒഴിക്കുക. ശർക്കരയായേ. ഇനി ഈ അരിപ്പൊടി പിന്നെ നമുക്ക് അടുപ്പേ വെച്ച് ഒന്ന് തിള വരുമ്പോഴത്തേനും അരിപ്പൊടി കലക്കി ഒഴിച്ചാൽ മതി. കാരണം അല്ലെങ്കിൽ ചിലപ്പോൾ അടിക്ക് പിടിക്കും. ഇന്ന് തേങ്ങാപ്പാല് അരിച്ചൊഴിച്ചിട്ട് തേങ്ങാപ്പാൽ അരിച്ചൊഴിച്ച് കുറച്ച് തേങ്ങാപ്പാല് ഒഴിച്ചിട്ട് അതിനകത്തേക്ക് നമ്മൾ അരിപ്പൊടി കലക്കും. അരിപ്പൊടി ഈ അരിപ്പൊടി ഇങ്ങനെ കലക്കും. അതെന്താന്ന് വെച്ചാൽ കട്ട കെട്ടാതിരിക്കാനാണ്. നമ്മൾ ചുമ്മാ പൊടി അതിനകത്തേക്ക് നമ്മൾ ഇടുവാണെങ്കിൽ പാലിൻ്റെ അകത്തേക്ക് ഇടുവാണെങ്കിൽ ചിലപ്പോൾ കട്ട കിട്ടും. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ കട്ട ഇല്ലാതെ അതിനകത്ത് കലക്കി നന്നായിട്ട് കട്ട ഉടച്ച് നല്ലപോലെ കട്ട ഉടയ്ക്കണം. അല്ലെങ്കിൽ നമ്മൾ കുടിക്കുമ്പോൾ ഇങ്ങനെ കട്ട വരികയല്ലേ. അതുകൊണ്ട് കട്ട ഉടച്ചിട്ട് നമ്മൾ ആ ശർക്കര പാലിക്കകത്തേക്ക് തേങ്ങാപ്പാലിനകത്തേക്ക് ഒഴിക്കും. ഒഴിക്കുവാണേ എന്നിട്ട് നമ്മൾ ആ ജീരകം വെച്ചിരിക്കുന്ന ജീരകവും കൂടെ ഇടും. ജീരകം ഉണ്ടല്ലേ, ജീരകവും കൂടെ ഇട്ട് അടുപ്പിലൂടെ ഇട്ട് ജീരകം ഇട്ട് പാലല്ലേ നമ്മൾ, അത് നമ്മൾ കുഴിച്ച് വരച്ച് ഓല എടുത്ത് കുഴിച്ച് പാലിനകത്ത് നമ്മൾ ഓല ഇട്ടിട്ടാണ് കുഴിച്ച് ഉണ്ടാക്കി പാലുണ്ടാക്കുന്നത്. കുരിശോലിട്ട് കഴിഞ്ഞാൽ ഈ പാല് പിന്നെ നമ്മള് വെളിയിൽ കളയാനോ ഒന്നും പറ്റിയല്ല. നമ്മൾ വളരെ ഭക്തിയോടുകൂടി വേണം ഉപയോഗിക്കാൻ. വെളിയിൽ കളയോ വെളിയിൽ കൊടുക്കുകയോ ഒന്നും ചെയ്യരുത്. നമ്മൾ കഴുകിപ്പോലും നമ്മൾ വെളി മനുഷ്യർ ചവിട്ടുന്നോടത്തേക്ക് ഒഴിക്കരുത് എന്നാണ് പറയുന്നത്. പാത്രം അത്രയ്ക്ക് ഭക്തിയോടുകൂടി വേണം നമ്മൾ ഈ പാലിന് പെരുന്നാൽ. പാല് കാച്ചാൻ പോവാണ് കേട്ടോ. പാല് കാച്ചാനായിട്ട് പാല് കുരിശോല ഇട്ടു, പാല് ഒഴിച്ചു, ശർക്കര ഇട്ടു. ഇനി നമ്മളിങ്ങനെ ഇളക്കി കട്ട കെട്ടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ലേ ഈ കട്ട കെട്ടു, കട്ട കെട്ടാതെ ഇളക്കി തിളച്ചു വരുമ്പോഴേ നിർത്താം. പിന്നെ വേഗാനും ഒന്നും ഇല്ലല്ലോ, തിളയ്ക്കുമ്പോഴേ നമുക്ക് നിർത്തി നല്ല അന്നേരം നല്ല കൊഴുപ്പിരിക്കും. അതാണ് പാല് അപ്പോഴത്തേക്ക് ശരിയായിക്കോളും. അത് കൊഴുക്കണം, ചൂടെ കൊഴുപ്പ് വരുമ്പോൾ തിളയ്ക്കുമ്പോഴത്തേനും നല്ലപോലെ കൊഴുപ്പ് പിരിക്കും. അമ്മച്ചി ഇന്ന് കുരിശപ്പല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത്? അപ്പൊ ആരോ നോക്കാം അമ്മച്ചി. അപ്പൊ ഇങ്ങനെയാണ് കുരിശപ്പം. നിങ്ങൾ എല്ലാരും കണ്ടു കാണുമല്ലോ വീഡിയോ. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് ഇപ്പൊ ആയിട്ടിരിക്കുകയാണ്.
പിന്നെ ബാക്കിയുണ്ടോ അമ്മച്ചി? ബാക്കിയുള്ള പാല് പാലും ശരിയായി എടുക്കാം. പാലിങ്ങോട്ട് എടുക്കാം. പാല് എടുത്ത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇതിപ്പോ നമ്മള് നമ്മുടെ അപ്പത്തിന്റെ കൂടെ കഴിക്കും. അപ്പത്തിന്റെ കൂടെ അപ്പം മധുരം ഇല്ലാത്ത അപ്പല്ലേ നമ്മൾ ഈ ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന്റെ കൂടെ കഴിക്കുന്നത് അപ്പം മുറിച്ചിട്ട് ഇതിനകത്ത് മുക്കിയാണ് കഴിക്കുന്നത്. ിഹാമോദി പീച്ചരുളുക കൃപനിൻ പെസഹായാൽ പെസഹായാൽ. ഇത് നമ്മൾ സാധാരണ പിള്ളേർക്കല്ലേ അധികം കൊടുക്കുന്നത്. ഇത് ആദ്യ പ്രായമാമോദി പീച്ചരുളുക കൃപനിൻ പെസഹായാൽ പെസഹായാൽ പെസഹാടിനി നീ കിയമശിഹാമോദി പെസഹായാൽ പെസഹ.